പൂഞ്ഞാർ രാജവംശത്തിന്റെ അനന്തരാവകാശി ഉത്രംനാൾ ഗോദവർമ്മ രാജ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ച 80-കാരനായ തമ്പുരാൻ ആഹാരത്തിന് പോലും വകയില്ലാതെ വലിയ രാജാകോവിലകത്തെ ഇരുട്ടുമുറിയിൽ കഴിയുകയാണ്. പൂഞ്ഞാർ കോവിലകത്തെ വലിയ തമ്പുരാക്കന്മാർ കഴിയുന്ന വലിയ രാജ കോവിലകമാണിത്. ഏറെ നാളായി അടഞ്ഞുകിടക്കുന്ന ഈ കോവിലകത്തിനുള്ളിൽ ഒരു മനുഷ്യൻ നരകിച്ച് കഴിയുന്നുണ്ടെന്ന വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങളെത്തിയത്. അടഞ്ഞുകിടക്കുന്ന പൂമുഖവാതിൽ തള്ളിത്തുറന്ന് അകത്തു കടന്നു. തളത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കേൾപ്പില്ലാത്ത നിലയിൽ പൂഞ്ഞാർ രാജവംശത്തിന്റെ അനന്തരാവകാശി ഉത്രംനാൾ ഗോദവർമ്മ രാജ. 4 മക്കളും എണ്ണിയാലൊടുങ്ങാത്ത ബന്ധുക്കളുമുള്ള തമ്പുരാൻ വർഷങ്ങളായി ഈ ഇരുട്ടുമുറിക്കുള്ളിലാണ് കഴിയുന്നത്. ആഹാരം കിട്ടുന്നത് വല്ലപ്പോഴും മാത്രം. കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹൃദ്രോഗവും ആസ്മയും അലട്ടുന്നുണ്ട്. മലമൂത്ര വിസർജനം ഈ മുറിക്കുള്ളിൽ തന്നെ. തമ്പുരാൻ നരകിക്കുകയാണ്. അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഐ ആൾവേസ് തിങ്ക് ഓഫ് ഗാഡ്, ബട്ട് ദ ഗാഡ് ഈസ് ഹെൽപ്ലെസ്. ഇറ്റ് ഹെൽപ് മീ. ഐ വാണ്ട് ടു ബി സേഫ് ബിഫോർ കമ്മിറ്റിംഗ് സൂയിസൈഡ്. ആർമിയിൽ നിന്ന് വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥനടക്കം 4 മക്കൾ തമ്പുരാനുണ്ട്. മദ്യപിക്കുന്ന ശീലമുള്ളതുകൊണ്ട് തന്നെ ഭാര്യയും മക്കളും നേരത്തെ ഉപേക്ഷിച്ചുവെന്ന് തമ്പുരാൻ പറയുന്നു. സ്വന്തമായി ഇപ്പോൾ ഒരു തുണ്ട് ഭൂമി പോലുമില്ല. തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് മക്കൾക്കറിയാമെങ്കിലും അവർ ഇവിടേക്ക് വരില്ലെന്ന് തമ്പുരാൻ പറയുന്നു. കോവിലകത്തിന് സമീപമുള്ള ബന്ധുക്കളും കൈമലർത്തുകയാണ്. ശുശ്രൂഷിക്കാനായിട്ട് നമുക്കിതുവരെ ഒരാളെ അതിന് സൗകര്യത്തിന് കിട്ടിയിട്ടില്ല. ഞാനെപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് അനാഥനായ ഈ രാജാവിന് നല്ല ഭക്ഷണവും വൈദ്യസഹായവും കിട്ടണം. നരകമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റണം. ഇപ്പോൾ നാട് ഭരിക്കുന്നവർ നാടുവാഴിയാകേണ്ടിയിരുന്ന ഇദ്ദേഹത്തിൻ്റെ ദുഃഖവും ദുരിതവും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ. ക്യാമറമാൻ ഇന്ദുലാലിനൊപ്പം പൂഞ്ഞാർ കോവിലകത്തു നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.